റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലോകത്തിലെ ആറാമത്തെ വലിയ ജ്വല്ലറി റീറ്റെയിലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ലണ്ടനിൽ വൈവിധ്യമാർന്ന ആഭരണ ശേഖരങ്ങളുമായി ഒരു ലോകോത്തര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻ ഈസ്റ്റ് ഷോപ്പിംഗ് സെന്റർ, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഷൂസ്ബറി കോളേജിലെ കാണാതായ 4 എ ലെവൽ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നോർത്ത് വെയിൽസിൽ നിന്ന് കാണാതായ 4 കൗമാരക്കാരെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സ്നോഡോണിയയിലേക്ക് ക്യാമ്പിംഗിനായി യാത്ര പുറപ്പെട്ട ജവോൺ ഹിസ്റ്റ്, ഹാവി ഓവൻ, വിൽഫ് ഹാൻഡേഴ്സൺ, ഹ്യൂഗോ മോറിസ് എന്നീ 4 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 16-ഉം 18-ഉം ഇടയിൽ പ്രായമുള്ളവരാണ് മരിച്ച 4 പേരും. ഇവർ ഷൂസ്ബറി കോളേജിലെ എ ലെവൽ വിദ്യാർത്ഥികളായിരുന്നു. ഒരു സിൽവർ ഫോർഡ് ഫിയസ്റ്റയിലാണ് കുട്ടികൾ യാത്ര ചെയ്തിരുന്നത്. കുട്ടികൾ കാണാതായതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ അവർ സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ടെത്തിയതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാണാതായ കുട്ടികളുടെ മാതാപിതാക്കൾ പൊതുജനങ്ങളോട് നേരത്തെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. 28 മില്യൺ പേരുടെ നാഷണൽ ഇൻഷുറൻസ് കുറയ്ക്കും. ബിസിനസ് ടാക്സ് വെട്ടിച്ചുരുക്കാനും പെൻഷൻ വർദ്ധിപ്പിക്കാനും തീരുമാനം. ബ്രിട്ടനെ വളർച്ചയുടെ പാതയിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാനും ഓട്ടം സ്റ്റേറ്റ്മെന്റിൽ നികുതികൾ കുറയ്ക്കാനുള്ള ശക്തമായ പ്രഖ്യാപനങ്ങൾ. ഏറ്റവും വലിയ ബിസിനസ് ടാക്സ് വെട്ടിച്ചുരുക്കൽ വരുത്താൻ ചാൻസലർ ജെറമി ഹണ്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. ഓട്ടം സ്റ്റേറ്റ്മെന്റിൽ നികുതി ചുരുക്കുന്നതിനെ കുറിച്ച് ഒരക്ഷരമുണ്ടില്ലെന്ന മുൻ നിലപാടുകൾ തിരുത്തിയാണ് ശക്തമായി തന്നെ ഈ നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ഹണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളുടെ മേലുള്ള ഭാരം കുറയ്ക്കാനും പുതിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടും. ബിസിനസ്സുകളെയും കുടുംബങ്ങളെയും സഹായിക്കുന്ന പാക്കേജുകൾ അവതരിപ്പിച്ച് കുറഞ്ഞ ടാക്സ് പാർട്ടി എന്ന ടോറികളുടെ പേര് തിരിച്ചു നൽകാനാകും ചാൻസലർ ശ്രമിക്കുക. 28 മില്യൺ ജനങ്ങളുടെ നാഷണൽ ഇൻഷുറൻസ് തുക കുറച്ചു നൽകുന്നതിന് പുറമെ പ്രതിവർഷം 10 ബില്യൺ പൗണ്ടിന്റെ ബിസിനസ് ടാക്സ് ബ്രേക്കും ബെനിഫിറ്റുകളിലും സ്റ്റേറ്റ് പെൻഷനിലും സുപ്രധാന വർധനവും നൽകിയാകും ഹണ്ടിന്റെ ജനപ്രിയ നടപടികൾ. ഏപ്രിൽ മുതൽ മിനിമം വേതനം മണിക്കൂറിന് 11.44 പൗണ്ട് ആകും. രാജ്യത്ത് അടുത്ത ഏപ്രിൽ മുതൽ മിനിമം വേതനം മണിക്കൂറിന് 11.44 പൗണ്ടായി ഉയർത്തും. നിലവിൽ 10.42 പൗണ്ടാണ് മിനിമം വേതനം. മിനിമം വേതനത്തിന് അർഹത നേടാനുള്ള പ്രായം നിലവിലെ 23 വയസ്സിൽ നിന്നും 21 ആയി കുറയ്ക്കാനും തീരുമാനമുണ്ട്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ശരത്കാല സാമ്പത്തിക നയത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. ആദ്യമായാണ് 21 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് ദേശീയ മിനിമം വേതനത്തിന് അർഹത ലഭിക്കുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ലഭിക്കുന്ന തീരുമാനമാകും ഇത്. നിലവിൽ 21-ഉം 23-ഉം ഇടയിൽ പ്രായമുള്ളവരുടെ മിനിമം വേതനം മണിക്കൂറിന് 10.18 പൗണ്ടാണ്. പുതിയ തീരുമാനപ്രകാരം ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്യുന്ന 23-ന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രതിവർഷം ശരാശരി 1,800 പൗണ്ടിന്റെയും 21 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ശരാശരി 2,300 പൗണ്ടിന്റെയും ശമ്പള വർധന ഈ തീരുമാനത്തോടെ ലഭ്യമാകും. ആരോഗ്യമേഖലയിലെ ലോങ് കോവിഡ് ഓക്യുപ്പേഷണൽ ഡിസീസായി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തം. ആരോഗ്യമേഖലയിലെ ലോങ് കോവിഡ് ഓക്യുപ്പേഷണൽ ഡിസീസായി അംഗീകരിക്കണമെന്ന ആവശ്യവുമായി നഴ്സുമാർ മുൻപോട്ടു പോവുകയാണ്. ഈ ആവശ്യം സർക്കാർ അംഗീകരിക്കണമെന്ന ആവശ്യവുമായി 2022 ജൂൺ മുതൽ തന്നെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രചാരണം നടത്തിവരികയാണ്. ദീർഘകാല കോവിഡ് മൂലം രോഗങ്ങൾക്കും മരണത്തിനും വരെ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ശാസ്ത്രീയ ഉപദേശക സമിതി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കോവിഡ്-19 5 ലക്ഷണങ്ങൾ ഓക്യുപ്പേഷണൽ ഡിസീസായി പ്രഖ്യാപിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ RCNഉം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും ഒരുമിച്ച് ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസ്, ഭാസുരാംഗിനെയും മകൻ അഖിൽജിത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റും CPI നേതാവുമായ ഭാസുരാംഗിനെയും മകൻ അഖിൽജിത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം ഇരുവരുടെയും അറസ്റ്റ് ED രേഖപ്പെടുത്തിയിരുന്നു. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ്. ഭാസുരാംഗിനെ 3 തവണയും മകൻ അഖിൽജിത്തിനെ 2 തവണയും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. വൈദ്യപരിശോധനകൾക്ക് ശേഷം ഇരുവരെയും ഇന്ന് കൊച്ചി കലൂരിലുള്ള CBI കോടതിയിൽ ഹാജരാക്കും. കണ്ടല ബാങ്ക് തട്ടിപ്പിൽ ആദ്യത്തെ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറി ബൈജുവിനെ ഒപ്പം ചോദ്യം ചെയ്തിരുന്നെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ഇരുവരെയും വിധേയമാക്കും. ന്യൂനമർദ്ദ പാത്തി സജീവം, ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി ഇന്ന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 13 എറണാകുളം, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കോമറിൻ മേഖലയിൽ നിന്ന് മധ്യപടിഞ്ഞാറൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് കിഴക്കൻ കാറ്റിന്റെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ സജീവമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
നവകേരള സദസ് ഇന്ന് കണ്ണൂരിലെ കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ മണ്ഡലങ്ങൾ പൂർത്തിയാക്കും. കണ്ണൂർ ജില്ലയിലെ മൂന്നാം ദിന പര്യടനമാണ് ഇന്ന്. രാവിലെ 11 കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പാനൂർ പൂക്കോം റോഡിലെ വാഗ്ബടാനന്ദ നഗറിൽ മന്ത്രിസഭയെത്തും. ശേഷം ഉച്ചയ്ക്ക് 3 മട്ടന്നൂർ മണ്ഡലത്തിലെ മട്ടന്നൂർ വിമാനത്താവളം 1 ഗേറ്റിന് സമീപവും, വൈകിട്ട് 4:30 പേരാവൂർ മണ്ഡലത്തിൽ ഇരുട്ടി പയഞ്ചേരിമുക്ക് തവക്കൽ മൈതാനത്തിലും പര്യടനം നടക്കും. വൻ ജനാവലിയുടെ വരവേൽപ്പാണ് ഇതുവരെയും മന്ത്രിസഭയ്ക്കൊന്നാകെ ലഭിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും പരാതികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക കൌണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം ഇൻസെന്റീവിന് 70 കോടി അനുവദിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ടെത്തിക്കുന്നതിന് സഹകരണ സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവായി 70.12 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 2021 നവംബർ മുതൽ 2022 നവംബർ വരെയുള്ള കുടിശ്ശികയാണ് അനുവദിച്ചത്. പെൻഷൻ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്ന പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്കും മറ്റ് സഹകരണ സംഘങ്ങൾക്കുമാണ് ഇൻസെന്റീവ് ലഭിക്കുന്നത്. 22.49 ലക്ഷം പേർക്കാണ് സംഘങ്ങൾ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. മാരക്കാനയിൽ കാനറികളുടെ ചിറകരിഞ്ഞ് അർജന്റീന. ഗാലറിയിലും ഗ്രൗണ്ടിലും പരുക്കൻ നീക്കങ്ങൾ നടന്ന മത്സരത്തിൽ ഇരു ടീമുകൾക്കും അധികം അവസരങ്ങൾ കണ്ടെത്താനായില്ല. 63rd മിനിറ്റിൽ ബുള്ളറ്റ് ഹെഡറിലൂടെ ഒറ്റമെന്റിയാണ് അർജന്റീനയ്ക്കായി വലകുലുക്കിയത്. 81rd മിനിറ്റിൽ ജോളിൻടൺ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ബ്രസീൽ 10 പേരുമായാണ് കളിച്ചത്. അർജന്റീന മധ്യനിരക്കാരൻ ഡി പോളിനെ ഫൗൾ ചെയ്തതിനാണ് ജോളിൻടണ് ചുവപ്പ് കാർഡ് കിട്ടിയത്. മെസ്സി 78 മിനിറ്റോളം അർജന്റീനയ്ക്കായി കളത്തിലുണ്ടായിരുന്നു. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ അർജന്റീന 1st സ്ഥാനത്ത് തുടരുകയാണ്. അർജന്റീനയ്ക്ക് 6 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുണ്ട്. തുടർച്ചയായ 4 മത്സരത്തിലും വിജയിക്കാനാവാത്ത ബ്രസീൽ പതറുകയാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ് മാത്രമാണ് ബ്രസീലിന്റെ സമ്പാദ്യം. കളി തുടങ്ങുന്നതിന് ഗാലറിയിൽ ബ്രസീൽ അർജന്റീന കാണികൾ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് മത്സരം വൈകിയാണ് തുടങ്ങിയത്. കാണികൾ തമ്മിലടിച്ചതോടെ മെസ്സിയും സംഘവും ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിയിരുന്നു. അർജന്റീന ആരാധകർക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. 104.39 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.